ഫലസ്തീനിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ പരിഹസിച്ചുകൊണ്ട് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ വസ്തുത എന്താണ്, സത്യാവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഫലസ്തീനിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ലിസ്റ്റ് അത് വ്യാജമായിട്ട് തയ്യാറാക്കുന്നതാണ്, അത് യഥാർത്ഥത്തിലുള്ള കണക്കല്ല, ജീവിച്ചിരിക്കുന്ന ആളുകളെ മരിച്ചവരായിക്കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ട് അങ്ങനെ ആളുകൾക്ക് മുന്നിൽ ഒരുപാട് പേർ മരിക്കുന്നു എന്ന് വ്യാജമായി ചിത്രീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ പ്രചരിക്കുന്നത്. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. ആ വീഡിയോക്ക് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എടാ കള്ള ഹമുക്കേ, നീ ചത്ത പോലെ കിടക്കട, വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ പ്രചരിക്കുന്നത്. നമുക്കറിയാം ഫലസ്തീനിലെ ഗസയിൽ ഏകദേശം 8,000-ൽ അധികം ആളുകളാണ് ഇതിനകം തന്നെ മരണപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കണക്ക് അത് വ്യാജമാണ്, അത് ഫാബ്രിക്കേറ്റ് ചെയ്തുണ്ടാക്കുന്നതാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചാനൽ ന്യൂസ് എന്ന രീതിയിലാണ് ഈ വീഡിയോ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ചാനലിൽ ഞാനൊന്ന് കയറി നോക്കി. ആ ചാനൽ ഇതാണ്, അൽ ബദീൽ എന്ന് പറയുന്ന ഒരു ചാനലാണ്. ആ ചാനലിൽ വന്ന വീഡിയോ ആണ് ഇവർ ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചാനലിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൽ അവസാനത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് 5 വർഷങ്ങൾക്ക് മുമ്പാണ്. അവസാനത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇതിലെ ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് 8 വർഷങ്ങൾക്ക് മുമ്പാണ്. തുടർന്ന് കണ്ടിന്യൂസ് 3 വർഷത്തോളം ഇതിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ 5 വർഷത്തിനും ശേഷം പിന്നെ അതിൽ യാതൊരു വീഡിയോയും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു പേജിൽ വന്ന ഏതോ ഒരു പഴയ വീഡിയോ, ഒരു പക്ഷേ കോമഡിക്ക് വേണ്ടി തയ്യാറാക്കിയ എന്തോ ഒരു വീഡിയോ ആയിരിക്കും, അതെടുത്തുകൊണ്ട് വന്നിട്ടാണ് ഫലസ്തീനിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ, മതമൊക്കെ മാറ്റിവെക്കടോ, മനുഷ്യരെ, ആ മനുഷ്യരെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാൻ സാധിക്കും 1,700-ഓളം പേരാണ് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഒന്ന് പറയട്ടെ, ഈ മരണത്തിൻ്റെ വേദനയുണ്ടല്ലോ, മരണത്തിൻ്റെ പ്രയാസം, അത് എല്ലാവർക്കും സമമാണ് കേട്ടോ. അത് ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, മുസ്ലിം ആകട്ടെ, എല്ലാവർക്കും ആ മരണത്തിൻ്റെ വെപ്രാളം, മരണത്തിൻ്റെ പ്രയാസം എന്ന് പറയുന്നത് അത് സമമാണ്. അത്തരത്തിൽ ജനിച്ച മണ്ണിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിനിടെ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ എങ്ങനെ പരിഹസിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, സത്യത്തിൽ ഞാനിപ്പോൾ ഭയപ്പെടുന്നത് സിംഹത്തെയോ പുലിയെയോ പാമ്പിനെയോ ഒന്നുമല്ല. ഞാൻ സത്യത്തിൽ മനുഷ്യരെ ഞാൻ ഭയപ്പെട്ടു പോവുകയാണ്. ഒരു മനുഷ്യന് ഇത്രമാത്രം അധപ്പതിക്കാൻ സാധിക്കുമോ? മനുഷ്യർക്കൊക്കെ ഇങ്ങനെയാകാൻ സാധിക്കുമോ? കാരണം മനുഷ്യർക്ക് മനുഷ്യരുടെ വേദന തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് എന്തൊരു മനുഷ്യരാണത്? എന്തായാലും ഈ ഒരു ലോകത്തെ ഓർത്ത്, ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള മനുഷ്യന്മാരെ ഓർത്ത് വല്ലാത്ത സഹതാപമുണ്ട്, അതിലേറെ ഭയമുണ്ട്. നിർത്തുന്നു, എല്ലാവർക്കും നമസ്കാരം.